ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെറിൻ. ഈ ചാനലിൻ്റെ പേര് ഷെറിൻ ടോക്സ് എന്നാണ്. ലൈഫ് ഇൻ ഓസ്ട്രേലിയ. സോ ഞാനിപ്പോൾ റീസെൻ്റ്ലി യു കെയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്ത് വന്ന ഒരാളാണ്. എന്തുകൊണ്ട് ഓസ്ട്രേലിയ ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ നമുക്ക് PR കിട്ടി. 189, 190, 196 ഈ മൂന്ന് വിസ വന്നിട്ടും നമ്മൾ ടാസ്മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ലോൺസസ്റ്റൺ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണെന്ന് തന്നെ പറയണം. അടിപൊളി നല്ല ഹിൽസും അതുപോലെ തന്നെ ടാസ്മാനിയ ടോട്ടലി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഓസ്ട്രേലിയയുടെ സ്കോട്ട്ലൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയക്കാർ പറയണ ഒരേ ഒരു സ്ഥലം, ദാറ്റ്സ് ടാസ്മാനിയ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നുള്ള ആളുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒരു ചെറിയ റെഡ് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ എനിക്ക് അതൊരു വലിയൊരു എൻകറേജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പറ്റുന്നത്ര ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ കമ്മിങ് ടു മൈ ചാനൽ ആൻഡ് കീപ് സബ്സ്ക്രൈബിംഗ്. അപ്പോൾ നമുക്ക് ടാസ്മാനിയൻ വിശേഷങ്ങൾ കാണുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു കെയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് വന്ന എൻ്റെ ഒരു ജേർണിയാണ്. ആ ജേർണിയാണ് ഈ വീഡിയോയിൽ ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാൻ പോകുന്നത്. യു കെയിൽ നിന്നും ഇങ്ങോട്ടുള്ളൊരു ജേർണി പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ്, ഒരു ഫാമിലി സർക്കിൾ ഞങ്ങൾ യു കെയിൽ ക്രിയേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ യു കെയിൽ പീറ്റർബറോ എന്ന് പറഞ്ഞൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് വേഴ്സ് സിറ്റി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ വളരെ പീസ്ഫുള്ളായിട്ട് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. യു കെയിലെ ഒട്ടുമിക്ക സ്ഥലത്തും എല്ലാ സ്ഥലത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാവണം എന്നൊന്നുമില്ല. കാരണം കുറേയൊക്കെ സ്ഥലങ്ങൾ നല്ലതാണ്. ഒത്തിരി സ്ഥലത്ത് മലയാളികൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ റീസെൻ്റ്ലി സീനിയർ കെയർ വിസയുടെ ആ ഒരു ബൂം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ കുറേ ആളുകൾ മലയാളികൾ അങ്ങനെ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം പീറ്റർബറോയിൽ ഒരു വലിയൊരു മലയാളി കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. പീറ്റർബറോ മലയാളീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഒരു അസോസിയേഷനായിട്ട് രജിസ്ട്രേഷൻ ഒന്നും നടത്തിയിട്ടില്ല, പക്ഷേ എന്നാലും നമ്മളവിടെ ഓണം ക്രിസ്മസ് പോലുള്ള എല്ലാ സെലിബ്രേഷൻസും നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കാസ്റ്റ് റിലേറ്റഡ്, അത് ആളുകൾ കൂടുന്ന അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഉണ്ടാകുന്നൊരു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റ് റിലീജിയൻ ബേസിസിൽ ആളുകൾ ഭിന്നം ഭിന്നമായിട്ട് ഇങ്ങനെ മാറി മാറി അത് ഓരോരോ ഗ്രൂപ്പ് ഗ്രൂപ്പ് തിരിഞ്ഞ് പിന്നെ അവർ തന്നെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. അതൊക്കെ കൂടി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അത്ര നല്ലതല്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഞാൻ അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരാളാണ്. പിന്നെ നമുക്ക് പീറ്റർബറോയിൽ ഒരു ക്രിക്കറ്റ് ക്ലബ്, എൻ്റെ മനസ്സിലേറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ക്രിക്കറ്റ് ക്ലബ്, ലൈക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഒരു കോമ്പറ്റീറ്ററിന് ആവശ്യമുണ്ട് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവിടെ ഒരു രണ്ട് മൂന്ന് ടീമുകൾ ആക്ച്വലി ഉണ്ട്. ക്രിക്കറ്റ് ഒരു ഗെയിമാണ്. അപ്പോൾ ആ ഗെയിമിന് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ആവശ്യമാണ്. അപ്പോൾ കോമ്പറ്റീഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്കൊന്ന് സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല നല്ല പ്ലേയേഴ്സിനെ, അതായത് കൂടുതൽ കൂടുതൽ പ്ലേയേഴ്സിനെ വരികയും കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം കിട്ടും. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് ക്ലബിൻ്റെ പേര് റോയൽ സ്ട്രൈക്കേഴ്സ് ക്രിക്കറ്റ് ക്ലബ് എന്നാണ്. പക്ഷേ ക്ലബിനേക്കാളും കൂടുതൽ റോയൽ സ്ട്രൈക്കേഴ്സ് ഫാമിലി എന്ന് പറയുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ റോയൽ സ്ട്രൈക്കേഴ്സ് ഫാമിലിയിലെ വലിയൊരു എന്താ പറയുക, വലിയൊരു അംഗമായിട്ട് ഞാൻ മാറുകയുണ്ടായി. മാറുകയുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും അതുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈച്ച് ആൻഡ് എവ്രി വൺ ഈസ് ഈക്വൽ. ആ ഒരു ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ലെവൽ എനിക്ക് ആ ക്രിക്കറ്റ് ക്ലബിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ റോയൽ സ്ട്രൈക്കേഴ്സ് ഫാമിലി ഈസ് സംതിങ് ക്ലോസ് ടു മൈ ഹാർട്ട്. ഞാൻ പോരുന്ന സമയത്ത് അവർ എനിക്ക് ചെറിയൊരു ഗിഫ്റ്റും തരികയും നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുകയും ആശംസകൾ നൽകുകയൊക്കെ ചെയ്തു. ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ എന്നെ ക്രിക്കറ്റ് ക്ലബ്ബിൽ ആഡ് ചെയ്തത് ആശിഷ് ചേട്ടനായിരുന്നു. ആശിഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ജെബി ചേട്ടൻ ഈസ് എ മാനേജർ ഓഫ് ദി ക്ലബ്. ചേട്ടാ താങ്ക് യു കേട്ടോ. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ സ്പെഷ്യലി നന്ദി പറഞ്ഞ് തീർക്കേണ്ട ആളുകളല്ല. എപ്പോഴും മനസ്സിലിങ്ങനെ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവും നിങ്ങളൊക്കെ. അതുപോലെ സപ്പോർട്ട് തന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിക്കറ്റ് കളിക്കാത്ത ഒരാളായ എന്നെ ആ ക്രിക്കറ്റ് ക്ലബ്ബിൽ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ കഴിവ് കണ്ടുപിടിച്ച്
എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്ത ഒരാളാണ്. അതായത് എനിക്ക് അത്യാവശ്യം ആങ്കറിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അവിടുത്തെ ഒരു 3 പ്രോഗ്രാം എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റി. 2 ഓണം സെലിബ്രേഷൻ, അതുപോലെ തന്നെ ഒരു ആനുവൽ മീറ്റ് ഉണ്ടായിരുന്നു. അത് 3 ഹോസ്റ്റ് ചെയ്ത് ഞാനാണ്. സോ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു ദിനങ്ങളായിരുന്നു. ലൈക്ക് യു കെയിലുണ്ടായിരുന്നു, പീറ്റർബറോയിലുണ്ടായിരുന്നത്. സോ ക്രിക്കറ്റ് ക്ലബ് ഫാമിലി, താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള എൻ്റെ യു കെ ഫ്രണ്ട്സ്, അത് എൻ്റെ യു കെ ഫാമിലിയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു യു കെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി, പല പല മീറ്റിങ്ങുകളും യാത്രകളൊക്കെ നടത്തി. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സോൺ കുറച്ചൊക്കെ ഒരു ഫാമിലി സോണായിട്ട് മാറി. നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറയത്തില്ലേ, അതാണ് അവരിട്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും ചോദിക്കാനും പറയാനും നമ്മളുടെ ഒരു ഒരു ഫോണിൻ്റെ അറ്റത്ത് അവരുണ്ട് എന്നുള്ളൊരു വിശ്വാസം. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ടൈം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം -10 ആണ്. അതായത് അവർ ബാക്കിലേക്കാണ്, ഞങ്ങളെനിക്കൊന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് തോന്നുന്നു. ഇന്ത്യയിൽ നിന്നും നാട്ടിൽ നിന്നും, സോറി ഇന്ത്യയിൽ നിന്നും അല്ല, ഇന്ത്യയിൽ നിന്നും യു കെയിൽ, എനിക്ക് യു കെ ഒരു നാടായിട്ട് മാറി തുടങ്ങിയായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ നിന്നും യു കെയിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലാണ്. അപ്പം -10 hours ആണ്. അപ്പോൾ ഏറ്റവും ബാക്കിലാണ്. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വിളിക്കണം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നവരെ. അവർ ഗ്രാജ്വലി ഓസ്ട്രേലിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓക്കെ, ഞങ്ങളെല്ലാവരും ഒരു പാക്കായിട്ടേക്ക് പോകുന്നു. അപ്പോൾ ആശിഷേട്ടൻ ഈസ് ഇൻ ദ പേർത്ത്. സോ ആശിഷേട്ടനാണ് ഇപ്പം നിലവിൽ എൻ്റെ ഒരു പ്രൈമറി കോൺടാക്റ്റ് എന്ന് പറയുന്നത്. ഉണ്ടെങ്കിൽ ചോദിക്കാൻ തന്നെ ഡയറക്റ്റ്ലി കോൾ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക എല്ലാവരാണ്. പിന്നെ യു കെയിലെ ടൈം നമ്മൾ നോക്കിയിട്ട് അവരെ വിളിക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ചിലർ ബിസിയാണ്, പക്ഷേ എന്നാലും നമ്മളെ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഐ റിയലി മിസ് യു ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്കിത് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല. കാരണം വന്ന സമയത്ത് നമുക്ക് നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഭയങ്കര സങ്കടം തോന്നി. വേറൊരു കാര്യം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് ഡിലേ ആക്കിയിട്ടാണ്. ഡിലേ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ജെറ്റ് ലാഗ് ആയിരുന്നു. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ വീഡിയോസ് ആയിട്ട് എനിക്ക് ചെയ്യാനുണ്ട്. ഒന്ന്, നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ പാക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. പിന്നെ 2, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ സെപ്പറേറ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് യു കെയിൽ നിന്നും ടാസ്മാനിയയിലേക്കുള്ള എൻ്റെ യാത്രയാണ്. പിന്നെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം തോന്നി. ബിക്കോസ് യു ജസ്റ്റ് വാണ്ട് ടു നോ അബൌട്ട് മീ. അതാണ് ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പിന്നെ നമ്മളുടെ മനസ്സിനോട് ക്ലോസ് ആയിട്ട് ചേർന്നിരിക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള, അത് റെൻറ്റ് ഹൗസ് ആയിരുന്നു, പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള നേബേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ക്ലോസായിട്ട് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരാൾക്കാരാണ്. ഞാൻ സത്യം പറഞ്ഞ യു കെയിൽ വന്നപ്പം മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാരൊന്നും മിണ്ടാറില്ലേ, എല്ലാവർക്കും അവരവരുടെ കാര്യം, അതാ ഇതാ, ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ നെയ്ബേഴ്സ് സത്യം പറഞ്ഞാൽ തിരുത്തി മാറ്റി എന്നുള്ളതാണ്. അത് ശരിക്കും തിരുത്തി എഴുതി. അവർ നമ്മളുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളും നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ മീൻസ് അത് ഭയങ്കര ഡേ ബൈ ഡേ ഇമ്പ്രൂവായി നമ്മളും ഒരു ക്ലോസ് ലൈക്ക് ഒരു ഫാമിലി ഫ്രണ്ട്സ് പോലെ അവരെ ചില ഫങ്ഷൻസിന് വിളിക്കുക, അവരെ വിഷ് ചെയ്യുക, ക്രിസ്മസ് കാർഡ് കൊടുക്കുക, ഇതൊക്കെ ആ ഒരു സെനാരിയോയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ഒരാളെ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ബേസ് ഈസ് ലൈക്ക് ഫ്രം ഇന്ത്യ. ഫാദറിൻ്റെ ഫാദർ, അതായത് പുള്ളിയുടെ അച്ഛൻ്റെ അച്ഛൻ, മുതുമുത്തച്ഛൻ ലൈക്ക് ഈസ് ഫ്രം കേരള, കൊല്ലത്തു നിന്നുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ഒന്ന് ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി കേരളക്കാരെ കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പം നമ്മൾ ട്രഡീഷണൽ വെയറൊക്കെ, അതായത് ഇപ്പം നമ്മൾ മുണ്ട്, ഓണത്തിന് മുണ്ട്, സാരി, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മളെ വന്ന് ഭയങ്കര ഇതോടെ നിങ്ങൾ നിങ്ങളുടെ ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്കിളുടെ ഫോട്ടോ ഫാമിലി കൂടെ കാണിക്കും കേട്ടോ. ഇതാണ് അങ്കിളിൻ്റെ ഫോട്ടോ. സോ അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനെ അമ്മേനൊക്കെ വിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ആക്ച്വലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യാനും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും, അതുപോലെ തന്നെ നമുക്ക് കരിയർ ഡെവലപ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും ഇങ്ങനെ മുതിർന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അതൊരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരിക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. റിയലി താങ്ക് യു. അതൊക്കെ ഭയങ്കര ഒരു താങ്ക്ഫുൾ ടു ഗോഡ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഞാനിപ്പം ലോൺസിസ്റ്റനിൽ എത്തിയ സമയത്ത് എനിക്കിപ്പം നെയ്ബേഴ്സൊന്നും ആയില്ല, ആവുമായിരിക്കും ഞാൻ പറയുവാണ്. എന്നാൽ പോലും കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, നമുക്കറിയാവുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒരു ഫാമിലി, ആ ഒരു സർക്കിള്, ഒരു നെയ്ബർ സർക്കിള് ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതിൽ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അപ്പൂപ്പനമ്മ ആയിട്ടില്ല, പക്ഷേ എന്നാലും അവർക്ക് കുറച്ച് പ്രായമായിട്ടുണ്ട്, ഫ്രാൻസിസ് ആൻഡ് ട്രേസി. അവർ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് കുറച്ച് വയ്യാതിരുന്ന സമയത്ത് എൻ്റെ വൈഫ് നേഴ്സ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി പേഴ്സണലി, എൻ്റെ വൈഫ് പേഴ്സണലി പോയി ട്രേസിനെ കാണുകയും സംസാരിക്കുകയും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോരാൻ നേരത്തെ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ തന്നെ, ഞാൻ ഫോട്ടോ ഇവിടെ കാണിക്കാം കേട്ടോ. ഭയങ്കര ഇമോഷണൽ സീൻസൊക്കെ ആയിരുന്നു, കരഞ്ഞു പോകേണ്ടതായിരുന്നു. പക്ഷേ എന്തായാലും നമ്മൾ പിടിച്ചു നിന്നു. അവർ ഭയങ്കര സങ്കടം ഇങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ
ഓസ്ട്രേലിയയിലേക്കുള്ള പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ യു കെ ഫാമിലി ഒന്ന് ഞങ്ങളെ ടാറ്റ ബൈബി ഒക്കെ തന്നെ പറഞ്ഞു വിട്ടട്ട, അവരുടെയൊക്കെ വിഷ്വൽസ് എത്തി നിങ്ങൾക്ക് ഇവിടെ കാണാം. റോയ് പേപ്പനാണ് ഞങ്ങളെ കൂട്ടാൻ വന്നത്, ഞങ്ങളെ റോയൽ സ്ട്രൈക്കേഴ്സ് ഫാമിലിയും അതുപോലെ തന്നെ പീറ്റർ ബ്രോ മലയാളീസിൻ്റെയൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ഏറ്റ് മുന്നിൽ നിന്ന് നടത്തുന്ന ഒരാളാണ് റോയ് പേപ്പൻ. സോ റോയ് പേപ്പനെ ഞങ്ങൾ വിളിച്ചു, കാരണം എനിക്ക് ഹസിൽ ഫ്രീ ആയിട്ട് എയർപോർട്ടിലേക്ക് പോകണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പോരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനും നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ പല കാര്യങ്ങളും പറയാനും ഐ വർക്കാനും ഒക്കെ ഒരു നല്ലൊരാളെ ഡ്രൈവറായിട്ട് കിട്ടുന്നത് വലിയ ഡ്രൈവറല്ല ലൈക്ക് ആ ഒരു വണ്ടി കിട്ടുമെന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അപ്പോൾ ചേട്ടൻ്റെ കുഞ്ഞാവേക്കടായിരുന്നു കൂട്ടത്തില്ലേ, ഫോൺ എനിക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. സോ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവിട്ടു, ഞങ്ങൾ ബാഗ് സത്യം പറഞ്ഞ് വേ ചെയ്യുന്നവരെ ചേട്ടൻ ഞങ്ങളുടെ കൂടുതലുണ്ടായിരുന്നു. താങ്ക് യു റോയ് ചേട്ടാ, റോയ് പാപ്പ, സത്യം പറഞ്ഞു ഞങ്ങൾ റോയ് പാപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്തു. സിംഗപ്പൂർ എയർലൈൻസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലണ്ടൻ, ലണ്ടൻ ടു സിംഗപ്പൂർ, സിംഗപ്പൂർ ടു സിഡ്നി, സിഡ്നി നിന്നും ഡൊമസ്റ്റിക് ആയിട്ടുള്ള എയർലൈനാണ് നമുക്കുണ്ടായിരുന്നത്, വെർജിൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട്, അത് ലോൺസിസ്റ്റനിലേക്ക്. സോ അങ്ങനെ മൂന്ന് ഫ്ലൈറ്റ് കയറിയിട്ടാണ് ഇവിടെ വന്നത്. ഒരു ലംബ യാത്രയായിരുന്നു, സെപ്റ്റംബർ 24 കയറി, സെപ്റ്റംബർ 26 വൈകുന്നേരമാണ് ഇവിടെ എത്തുന്നത്. 24 സെപ്റ്റംബർ 24 വൈകിട്ട് 10 ഫ്ലൈറ്റ്. അങ്ങനെ അവിടുന്ന് കയറി, ഒന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് കാണാൻ തുടങ്ങി. പിന്നെ സിംഗപ്പൂരിലെത്തി, സിംഗപ്പൂരിലെത്തിയപ്പോൾ അവിടെ വൈകുന്നേരമായിരുന്നു സമയം. സിംഗപ്പൂരിലെ വൈകുന്നേരത്തിൽ നിന്ന് ഞങ്ങളും തന്നെ സിഡ്നിക്ക് ട്രാവൽ ചെയ്തു, സിഡ്നിക്ക് ട്രാവൽ ചെയ്ത് സിഡ്നിയിൽ പരപര വെളുത്ത 6 അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ മൊത്തം കിളി പോയി. സിഡ്നിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഫ്ലൈറ്റിൽ നല്ല കുറുക്കം വലിച്ചു കടന്ന് തുടങ്ങി, അത് ലിറ്ററലി പറഞ്ഞില്ല. കാരണം നമ്മൾ വീടിൻ്റെ ക്ലീനിങ്ങും പാക്കിങ്ങും സത്യം പറഞ്ഞാൽ നല്ല ടയർഡായി പോയിട്ടോ, അയ്യോ ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഒരു വിധത്തിൽ എത്തിച്ചേർന്നതാണ്. അപ്പോൾ എനിക്ക് ലോൺസെസ്റ്റിലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണിക്കാനും പറയാനും ഒക്കെ തന്നെയുണ്ട്. അപ്പം ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ലോൺസെസ്റ്റിൽ മലയാളിക്കടയുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ തന്നെ. സോ ഇവിടെ മലയാളിക്കടയുണ്ട്, അങ്ങനെ അങ്ങനെ കുറേ വീഡിയോസ് ഈസ് ഓൺ ദ വേ. സോ ഇറ്റ്സ് ഓൺ എഡിറ്റ് റൈറ്റ് നൗ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് നിങ്ങൾക്ക്, ബട്ട് ഇറ്റ്സ് എ റിയൽ എൻകറേജ്മെൻറ്റ് ഫോർ മീ. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് സബ്സ്ക്രൈബിംഗ് ടിൽ ദെൻ. ബൈ.